ആണ്ടെ, നമ്മുടെ താടിക്കാരനും പൊണ്ണാട്ടിയും കൂടി ഒരു കപ്പളങ്ങ എടുത്ത് ചൈനത്തേക്ക് ഏത്തപ്പഴം നിറച്ചോണ്ടി കാണിക്കുന്ന പരിപാടി കണ്ടോ? ഇതിൻ്റെ റിസൾട്ട് കണ്ടാൽ നിങ്ങൾ ഞെട്ടുമോ എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. ആണ്ടെ, നമ്മുടെ താടിക്കാരൻ ഒരു ഷെഫിൻ്റെ രീതി വന്ന് ചിന്ന അങ്ങോട്ട് പണി അങ്ങോട്ട് തുടങ്ങുക. ആദ്യം തന്നെ ഒരു കപ്പളങ്ങ അങ്ങ് എടുക്കണം. ആ കപ്പളങ്ങ എടുത്തേച്ചും അതിൻ്റെ ഒരറ്റം അങ്ങോട്ട് ഞെട്ടുള്ള ഭാഗം ഇല്ലായോ, ആ ഭാഗം നോക്കി ചെത്തി അങ്ങോട്ട് പുറത്തേക്ക് മറിച്ചിടണം. അതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് കലാപരിപാടി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. അതാണ്ട് ഇതുണ്ടോ, ഇതിൻ്റെ അകം നമുക്ക് ഇങ്ങനെ അങ്ങ് കിട്ടും. അകം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ മൂടും കൂടെ ഒന്ന് ഇച്ചിരി ചെത്തിക്കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ അവൻ തറയിലിരിക്കും. ഇനി അതിനകത്ത് കുരുക്കൾ മുഴുവൻ അതങ്ങ് കോരി എടുത്ത് കളയണം. ചില ആളുകൾക്കൊക്കെ കുരുക്കൾ പൊട്ടിക്കൊണ്ടിരിക്കുന്ന കൊണ്ട് ഇത് കോരിക്കളയുന്ന നല്ലതാണ്. ഉണ്ടാകുന്ന കുരുക്കൾ അന്നേരം അങ്ങ് കോരിക്കളയാണ് പിന്നെ പൊട്ടാതിരുന്നോളുമല്ലോ എന്നേ. അങ്ങനെ ആ കുരുക്കൾ മുഴുവൻ നമ്മുടെ സാൽസം കുരുക്കളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കോരി വെളിയിലോട്ട് കളഞ്ഞതിന് ശേഷം നമ്മളടുത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവനെ അങ്ങോട്ട് ക്ലീനാക്കി എടുക്കണം. അങ്ങോട്ട് ക്ലീനാക്കി അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്കുള്ളൊരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ ആണ്ട നമ്മളെ അടി എത്തി ഇപ്പോൾ അടിയിലൊരു തുള വീണന്നേ. ഇനി ആ തുള അടയ്ക്കണം. അതിന് വേണ്ട നമ്മുടെ വൈബ് മൂന്നാറിലെ ഷെഫ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ തുള അടയ്ക്കുന്നതിനെക്കുറിച്ച് ഷെഫും താടിക്കാരനും കൂടെ ഗാഢമായി ചിന്തിച്ചിട്ടൊരു ഐഡിയ കണ്ടെത്തി. എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്ലീൻ ഫിലിം ഇല്ലയോ, അത് വെച്ച് അടിഭാഗം അങ്ങോട്ട് കവർ ചെയ്യുക എന്നുള്ളതാണ് ഷെഫ് കണ്ടുപിടിച്ച ഐഡിയ. അങ്ങനെ ആ ക്ലീൻ ഫിലിം വെച്ചിട്ട് അതിൻ്റെ അടിഭാഗം കൂടി ശരിയാക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ അടി ചെത്താതിരുന്ന ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. ഇതൊക്കെ ഇതിനകത്ത് ഭാഗമായിട്ട് വരുന്നതൊന്നുമല്ല. അങ്ങനെ ഇതിൻ്റെ അടിഭാഗം നമ്മൾ ആ ക്ലീൻ ഫിലിം അങ്ങോട്ട് ഒട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പാലൊഴിക്കുമ്പോഴത്തേക്ക് ആ താഴെക്കൂടെ ഒഴുകാതിരുന്നോളും. ആ അങ്ങനെ അടിഭാഗത്ത് വേണ്ടേ നല്ല മെനക്കി ക്ലീൻ ഫിലിം ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി എന്നാലും ഒരു സേഫ്റ്റിയുടെ പേരിൽ ഫ്രിഡ്ജിലൊക്കെ കൊണ്ട് വെക്കേണ്ടതല്ലായോ, അങ്ങോട്ടൊന്ന് മൊത്തത്തോടെ ഒന്ന് ചൂറ്റിയാക്കാം. അങ്ങനെ വേണ്ടേ അതിൻ്റെ അടിഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് അടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. തിരിച്ച് കാണിച്ച് ആ അടിപൊളി, ഒരു കുഴപ്പമില്ല, നല്ല കുന്നര കുട്ടപ്പനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടേ. ഇനിത് ഒരു പുഴുങ്ങിയ ഏത്തപ്പഴം അങ്ങോട്ട് എടുക്കണം, അവനെ അങ്ങോട്ട് പൊളിക്കണം. ഈ ഏത്തപ്പഴം മുട്ടയും കൂടെ പണ്ട് ചെറുപ്പത്തിൽ കഴിക്കുന്നു. ഓ, പുഴുങ്ങിയ മുട്ട ഏത്തപ്പഴം എന്നാ രുചിയോ എന്നോ. അപ്പം ആ ഏത്തപ്പഴം അങ്ങോട്ട് പൊളിച്ച് അങ്ങോട്ട് തൊലിയൊക്കെ മാറ്റിയേച്ചും ഈ കപ്പളങ്ങയ്ക്കകത്തേക്ക് അങ്ങോട്ട് ഇറക്കണം. ഇത് എന്നാത്തിൻ്റെ സൂക്കേട ഇവനെന്നൊക്കെ ചിലപ്പോൾ തോന്നും, പക്ഷേ ഇവൻ്റെ റിസൾട്ട് കണ്ടാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഞെട്ടും. അപ്പം വേണ്ടേ ആ കപ്പളങ്ങയ്ക്കകത്തേക്ക്, ഈ കപ്പളങ്ങയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്നൊന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കണം കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ കപ്പളങ്ങ എന്നാണ് പറയുന്നത്. എന്നിട്ട് അതിനകത്തേക്ക് ഇതേ കുറേ പാലങ്ങോട്ട് കോരി ഒഴിക്കുക. ഈ പാലെന്ന് പറഞ്ഞാൽ സാധാ പാലല്ല, ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടേ. അങ്ങനെ ആ പാല് നമ്മൾ മൊത്തത്തോടെ ഇതിനകത്തേക്ക് അങ്ങോട്ട് കോരി 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 അങ്ങോട്ട് ഒഴിക്കണം. അതായത് ഈ കപ്പളങ്ങയുടെ മേള് വരെ ഈ പാലങ്ങോട്ട് നിറഞ്ഞു വരണം. കൃത്യം സെൻറ്ററിൽ ഇതേ ഈ കപ്പളങ്ങ ഇരിക്കുക, അല്ല കപ്പളങ്ങ അല്ല ഏത്തപ്പഴം ഇരിക്കുകയും വേണം. അപ്പോൾ ഈ പാലിന് എന്നാ നിങ്ങൾക്കൊരു സംശയമില്ലേ, കാണിച്ചു തരാം. എന്താണ്ട് അതുണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ താടിക്കാരൻ്റെ പൊണ്ടാട്ടി സൂസമ്മ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ കുറച്ച് ജലാറ്റിനൊക്കെ എടുത്തേച്ച് അതിനകത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചേച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി അവനെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. കുറച്ച് നേരം വെച്ചതിന് ശേഷം ആ സമയം കൊണ്ട് നമുക്കിനി എന്നാ ചെയ്യേണ്ടതെന്നോ, ഒരു പാനെടുത്ത് വെച്ചേച്ചേ കുറച്ച് പാല് ചൂടാക്കണം. തിളപ്പിക്കരുത്, ചൂടാക്കുകയേ ചെയ്യാവുള്ളൂ. ആ പാലൊന്ന് നല്ലപോലെ സ്ലോ മോഷനിലൊക്കെ ഒഴിച്ച് ഒന്ന് നല്ല മെനക്ക് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കുറച്ച് പഞ്ചാര അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഈ പഞ്ചാര അങ്ങോട്ട് ഇട്ടതിന് ശേഷം കുറച്ച് ഏലക്കാപ്പൊടി, ഇടുക്കി സിൽവറിൻ്റെ പൊടിയും കൂടെ കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അതും കൂടെ ഇട്ടേച്ച് പിന്നെ അങ്ങോട്ട് ഇളക്ക, നേരത്തെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് മറിക്കണം. അതിനുശേഷം എന്ത്, ആ ചൂട് പാലിനകത്തേക്ക് നമ്മൾ ആ കുതിർത്ത് വെച്ച ഏതാ അതിൻ്റെ പേര് ജലാറ്റിൻ, ആ അതും കൂടെ അങ്ങോട്ട് നല്ലപോലെ ചേർത്തേച്ച് പിന്നെ ഇളക്ക്. അപ്പോൾ ഇളക്കിയെടുത്ത ഈ പാലാണ് താടിക്കാരനും ഷെഫും കൂടെ കോരി ഒഴിക്കുന്ന ഈ പാല്. ഇപ്പം കറക്റ്റ് നടുക്ക് ഏത്തക്ക വന്നില്ലേ, ഇനി ആ ഏത്തക്ക സൈഡിലോട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ടൂത്ത് പിക്ക് എന്ന് പറയുന്ന സാധനം വെച്ച് കുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിയായ പേര് ടൂത്ത് പിക്ക് എന്നൊന്നുമല്ല, ഇതിന് വേറെ ഏതാണ്ട് ഒരു പേരുണ്ട്, അതറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. പല്ലിനിട കുത്തുക എന്നുള്ളതും അല്ല ഇതിൻ്റെ ഉദ്ദേശം, അതിന് വേറെ ഏതാണ്ടൊക്കെ ഉദ്ദേശവും ഉണ്ട്, അതും അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആണ്ട് ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ഈ രണ്ട് ടൂത്ത് പിക്ക് വെച്ച് അങ്ങോട്ട് കുത്തി ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഇവൻ കൃത്യം നടുക്ക് സ്റ്റെഡിമണി മുണ്ടക്കയായിട്ടിരുന്നോളും. എന്താണ്ടെ തെറ്റ്, ഒരു കുഴപ്പമില്ല, കൃത്യം നടുക്ക് ഏത്തപ്പഴം വന്നു കഴിഞ്ഞു. ആ ഇനി ആ ഏത്തപ്പഴത്തിൻ്റെ നീണ്ടു നിൽക്കുന്ന ഭാഗം ഇച്ചിരി അങ്ങ് ചെത്തിക്കളഞ്ഞേക്കാം, അല്ലെങ്കിൽ ഓവറായിട്ട് നീണ്ടു നിൽക്കുന്നതൊക്കെ ചെത്തിക്കളയുന്നതാണ് നല്ലത്. അതിന് ശേഷം നമ്മൾ ആ കളയരുത് കേട്ടോ, അതങ്ങ് ചെത്തി കളയരുത്, ചെത്തി തിന്നണം. ആ അതിന് ശേഷം ആ കപ്പളങ്ങയുടെ ആ മേളുഭാഗം എടുത്തേച്ച് അങ്ങോട്ട് അടയ്ക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ആ കപ്പളങ്ങയ്ക്കാകും ഒരു ഇച്ചിരി അങ്ങോട്ട് ചെത്തിയെടുക്കണം. അത് നല്ലതുപോലെ ചെത്തിയെടുത്ത് അതും തിന്നതിന് ശേഷം കമത്തി അങ്ങോട്ട് അടച്ചു കഴിഞ്ഞാൽ കീറ് കൃത്യമായിട്ട് ചേർന്നോളും. പക്ഷേ ആ മുറിച്ചെടുത്ത ഭാഗം കണ്ടുപിടിക്കാൻ ഒരു ഇച്ചിരി മെനക്കേടാണ്. അത് വട്ടം, ആ അതേ കിട്ടി,
കൃത്യം ആ ഭാഗം കിട്ടി. ഇനി അടുത്ത ടൂത്ത് പിക്ക് എടുത്തേച്ച് ഇവനെ മേള് കുത്തി ഉറപ്പിക്കണം. അത് നല്ലതുപോലെ രണ്ട് സൈഡും നല്ല മെനക്ക് അങ്ങോട്ട് കുത്തി ഉറപ്പിച്ച് വെക്കണം. നല്ലപോലെ കുത്തി ഉറപ്പിച്ച് ആ ഒറിജിനൽ കപ്പളങ്ങയുടെ ഷേപ്പിൽ എത്തിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും സന്തോഷം. നല്ലപോലാണ്ട് അങ്ങോട്ട് കുത്തി ഉറപ്പിച്ച് റെഡിയാക്കി നമ്മുടെ താടിക്കാരൻ വെച്ചിട്ടുണ്ട്. ദേ നമ്മുടെ ഷെഫും താടിക്കാരനോട് സാധനം റെഡിയാക്കി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവനെ നേരെ എടുത്തേക്ക് നമ്മുടെ വൈബ് മൂന്നാർ റിസോർട്ടാണ് കേട്ടോ. ഹെലിപ്പാഡിൽ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരോട് ഇത്ര നേരം ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഹെലിപ്പാഡിൽ നേരെ എടുത്തുകൊണ്ട് പോയത് ഫ്രിഡ്ജിലേക്ക് വെച്ച് ആ സമയം നമുക്കൊരു ചില കഞ്ഞി അങ്ങ് കുടിച്ചേക്കാം. കഞ്ഞുകുടിയൊക്കെ കഴിഞ്ഞിട്ട് റൂഫ് ടോപ്പിലെ കേരളത്തിലെ ഏറ്റവും വലിയ റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ പോയിരിക്കുമ്പോഴത്തേക്ക് ഇതേ നമ്മുടെ ഷെഫുമാരവനെ തള്ളിക്കൊണ്ട് വന്ന് ഒരു രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവനങ്ങോട്ട് പൊക്കി ഒന്ന് തൊട്ട് നോക്കിക്കേ, ഇവൻ ഉറച്ചു വന്ന്. നമ്മുടെ ഓറഞ്ചിൻ്റെ അത്രയും ഉറച്ചില്ല, ഇനി ഒരു രണ്ട് മണിക്കൂറൂടെ ഇരിക്കണമായിരുന്നു. എന്നാലും ഈ ഉറപ്പ് മതി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അതാണ്ടേ അത് പീലാൻ വേണ്ടിയിട്ട്, പീലാത്തോസിനെ പോലെ പീലാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷെഫിൻ്റെ കയ്യിലേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി അങ്ങോട്ട് പീലിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പീലി വിരിച്ചാടുന്ന പോലെയാണ് ഇങ്ങനെ ഒരു പീലുന്നത്. ആ പീലി പീലി വരുമ്പോഴത്തേക്ക് ഇവർക്കൊരു പ്രശ്നമുണ്ട്. ഇവർ ഈ ഫുഡൊക്കെ കൈകൊണ്ട് തൊടിയാലും ഇവരൊന്ന് ഉടനെ പോയി ഗ്ലൗസ് ഇട്ടുകൊണ്ട് വന്നേച്ച് ബാക്കി പീലും. അങ്ങനെ പീലി പീലി വന്നതിന് ശേഷം അടിഭാഗത്ത് ഇച്ചിരിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നതൊക്കെ കത്തി കണ്ടൊക്കെ നല്ലപോലെ ഒന്ന് ചെത്തി മെനയാക്കുകയും ചെയ്യും. എടുത്തു കഴിയുമ്പോൾ എന്തേ ഇതുപോലെ കിട്ടും. ഇനി അതിൻ്റെ ഏറ്റവും മേള് കുറച്ച് ചെത്തി മാറ്റി വെക്കണം. ചെത്തി കളയരുത്, അതും തിന്നാവുന്ന സാധനമാണ് കേട്ടോ. കാര്യം അവിടെ ഒരു കാണാൻ ലുക്കുണ്ടാകത്തില്ല, അതിനാണ് അതൊന്ന് ചെത്തി മാറ്റുന്നത്. ഇനി നമ്മുടെ താടിക്കാരൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ അത് കൃ കൃത്യം നടുവേ അങ്ങോട്ട് ചെത്തുമാണ്. പക്ഷേ പുള്ളിയുടെ ആ കത്തി ഉണ്ടല്ലോ മറ്റേ വാൾ പോലത്തെ, അതുണ്ടായിരുന്ന കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഈ കത്തിക്ക് മൂർച്ച കുറവാന്നേ, അതുകൊണ്ട് ആ മുറിക്കലിനൊരു സുഖം കിട്ടിയില്ല. ആ ദേ ചെത്തി പ്ലേറ്റിലേക്ക് മാറ്റുമ്പം അകഭാഗം കണ്ടോ, നടുക്കൊരു സ്റ്റാർ വരും. പക്ഷേ ഇതിനൊരു ചെറിയ ഉടവുണ്ട്. ഇതല്ല, ഇതിൻ്റെ താഴോട്ട് താഴോട്ട് ചെല്ലും തോറും ആ സ്റ്റാർ കീറ് കൃത്യം നമ്മുടെ സ്റ്റാർ ഫിഷ് പോലെ സെറ്റായിട്ട് വരും. അപ്പം നമ്മുടെ ഷെഫും നമ്മുടെ താടിക്കാരനും എല്ലാവരും കൂടെ ചേർന്ന് അതിനെ മുറിച്ച് 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 പല പീസ്, എത്ര പീസ് എടുക്കാമെന്ന് അറിയോ. നല്ല ഷാർപ്പ് കത്തിയാണോ, ഒരു കപ്പളങ്ങായ്ക്കകത്ത് നിന്ന് മിനിമം ഒരു 15 പീസ് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല കത്തി ആയിരിക്കണം കേട്ടോ. ഇതേകൊണ്ടോ ആ വെള്ളഭാഗം ജിഗിള് ജിഗിളാന്ന് വരുന്നത് കേട്ടോ. അതിനിങ്ങനെ ഇക്കിളുകളാന്ന് വരുന്നതിന് ഇംഗ്ലീഷ് ജിഗിളെന്നോ മറ്റോ പറയുന്നത്. കൊണ്ടാട്ടിയോട് ചോദിച്ചിട്ട് പറയാം. ആണ്ടെ ഇതാണ് റിസൾട്ട്. അമ്പട എങ്ങനെയുണ്ടെന്ന് നോക്കി. ഇപ്പം തന്നെ കൊതി വന്ന് തുടങ്ങി. നല്ല ബാംഗ്ലൂർ പപ്പായ, അതിനകത്ത് മിൽക്ക് പുഡിങ്, അതിൻ്റെ ഏറ്റവും നടുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ബനാന. ആ വേണ്ടേ, നമ്മുടെ താടിക്കാരനൊന്നും അറിയാത്ത പോലെ പൂളിൻ്റെ സൈഡിൽ പോയി ജാടയ്ക്ക് ഇരിക്കുമ്പം പൊണ്ടാട്ടി നേരെ ക്യാമറയുമായിട്ട് താടിക്കാരനെ കൊണ്ട് കൊടുക്കുക കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ട് ഇത്രയും ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നതുകൊണ്ടോ, ഇനി അങ്ങോട്ട് വാങ്ങിച്ചേച്ച് ഒന്ന് കഴിച്ച് നോക്കുക ഉണ്ണി, എന്നിട്ട് പറയുക എങ്ങനെയുണ്ടെന്ന്. ആ സ്പൂൺ അങ്ങ് എടുത്തേച്ച് ബാംഗ്ലൂർ പപ്പളങ്ങ അല്ല, കപ്പളങ്ങ ആയതുകൊണ്ട് പപ്പായ ആയതുകൊണ്ട് ഇത് തൊട്ട ഉടനെ മുറിഞ്ഞു പോരും. നമ്മുടെ നാട്ടിൽ ഇത്ര സോഫ്റ്റ് ആവുമല്ലോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ആണ്ടേ ആ മിൽക്ക് പുഡിങ്ങും ആ പപ്പായയും കൂടെ ചേർത്ത് ഇങ്ങോട്ട് കോരി അങ്ങോട്ട് എടുത്തേച്ചും കൊതിപ്പിക്കാതെ മുന്നിലോട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കാതെ വാ തുറന്ന് തിന്നാൻ വേണ്ടി ഞങ്ങൾക്ക് തോന്നത്തില്ലായോ. നിങ്ങളൊന്ന് കഴിച്ച മനുഷ്യ നോക്കട്ടെ, ഇങ്ങനെ ഞങ്ങളുടെ മൂക്കിൻ്റെ നേരെ കാണിക്കാതെ. ആ അമ്പടാ, എൻ്റെ ഒരു പ്രത്യേകത എന്നാന്നോ, വായിലേക്ക് വെക്കുമ്പം അലിഞ്ഞു പോകും. ഈ ബാംഗ്ലൂർ പപ്പായയുടെ ഒരു പ്രത്യേകതയാണ്, ആ വായി വെക്കുമ്പോഴേ അങ്ങോട്ട് അലുത്ത് പോകും, അത്രയും സോഫ്റ്റാണ് കണ്ടോ. രണ്ടും കൂടെ ചേർത്തെടുത്തേച്ച് അങ്ങോട്ട് കഴിക്കണം. ഇനി അതിൻ്റെ നല്ലൊരു കോമ്പിനേഷൻ കാണിച്ചു തരാം. നമ്മുടെ ആ നടുക്ക് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം, ആ ഏത്തപ്പഴവും ആ മിൽക്ക് പുഡിങ്ങും ചില പപ്പായയും കൂടെ കപ്പളങ്ങയും കൂടെ ചേർത്തേച്ച് കോരി ഒന്നിച്ച് അങ്ങോട്ട് എടുത്തേച്ച് വായിലോട്ട് വെച്ചാൽ ഇപ്പോൾ ഒരു ചെറു ചവയ്ക്കാൻ കിട്ടും. കാര്യം എന്താ വെച്ചാൽ ഏത്തയ്ക്ക ഉണ്ടല്ലോ, കൊള്ളാം, നൈസ് സാധനം. അപ്പം എന്താണ്ടേ താടിക്കാരൻ്റെ ഊഴം കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ഷെഫ് കഴിച്ച് നോക്കുവാണ്. നമ്മുടെ ഒരു ചങ്ക് ബ്രോയാണ് അവിടുത്തെ ഷെഫേ. ഇത് സൂഷെഫ് അല്ല, സൂഷെഫൊക്കെ വേറെ ഉണ്ട്, അവരെയൊക്കെ പിന്നെ കാണിച്ചു തരാം. അപ്പം എന്താണ്ടേ നമ്മുടെ ഷെഫ് കഴിച്ചു കഴിഞ്ഞെന്നാൽ എങ്ങനെയുണ്ട് എക്സ്പ്രഷൻ, നമ്മളങ്ങോട്ട് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു സിറുപ്പ് സിറുപ്പ പാത്തുക്ക അയ്യവ ഇപ്പടി സിറുക്കറി ആരാവരെങ്കിലും പാത്തുക്ക. അപ്പം എന്താണ്ടേ അടുത്ത ഷെഫ് പുള്ളിക്കും ഇഷ്ടപ്പെട്ട് പുള്ളി കഴിക്കുമ്പോൾ പുള്ളി വാവത്തി പിടിക്കുക, അതുകൊണ്ട് പുള്ളിയുടെ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. മിച്ചം വന്ന പാലെല്ലാം കൂടെ നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചേച്ച് സാധാ മിൽക്ക് പുഡിങ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. സംഗതി നൈസോട് നൈസാണ്. ഇതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താൽ ഡിസേർട്ടായിട്ട് വിളമ്പാൻ അടിപൊളിയാണ്. ഒരു ഇച്ചിരി പഞ്ചാരപ്പാനിയും കൂടി എടുത്താൽ മതി. ആണ്ടേ സംഗതി എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ വൈബ് റിസോർട്ട്
ആ മൂന്നാറിൽ സി സി ഒക്കെയുടെ പരിപാടിയായിട്ട് വടംവലിയും അതുപോലെയുള്ള മീറ്റപ്പുമായിട്ട് പോയത്. അതുകൊണ്ട് താടിക്കാരൻ നിന്ന് വലിക്കുന്നുണ്ടോ? സി സി ഒക്കെ എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള, കേരളത്തിലെ യൂട്യൂബർമാരുടെ സംഘടനയാണ് സി സി ഒക്കെ. അവരുടെ വടംവലിയെ കാണുന്നാണ്ടെ, താടിക്കാരൻ ടീം ജയിക്കുമോ ഇല്ലയോ ഇപ്പം കണ്ടറിയാം. ആ വലിയ അങ്ങോട്ട് വലിയ 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 ആണ്ടെ, തോറ്റു തുന്നാൻ പാടി. എന്നാലും കൊള്ളാന്നാണ്ട് ആ റിസോർട്ടിലേക്ക് നമ്മൾ കയറി വന്നപ്പോഴത്തേക്ക് പൊന്നാട അണിയിച്ചാണ് സ്വീകരിക്കുന്നത്. വൈബ് മൂന്നാർ എന്നാണ് റിസോർട്ടിൻ്റെ പേര്. അങ്ങനെ നമുക്ക് കിട്ടിയ റൂം വേണ്ടേ 2022. അങ്ങനെ താടിക്കാരനും മുണ്ടാട്ടിയും കൂടെ തുറക്കാൻ നോക്കിയപ്പോൾ തുറക്കുന്നില്ല. കാര്യം എന്നാ, അത് സ്മാർട്ട് കീ കാർഡ് വെച്ചാൽ മാത്രമേ തുറക്കത്തുള്ളൂ. ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ആ അങ്ങനെ റൂമിനകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് അതും 2022 റൂം, ദസ് ഇയർ ഈസ് ആഴ്സ് എന്ന് പറയുന്ന പോലെ ഈ വർഷം നമ്മളതാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് 2022 എന്നുള്ള റൂം തന്നെ കിട്ടിയേക്കുക. റൂമിലേക്ക് അങ്ങ് കയറി ചെല്ലുമ്പം കൊള്ളാം, നൈസ്, രണ്ട് അരയന്നങ്ങളൊക്കെ കട്ടിലേലുണ്ട്. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കട്ടിലേ നോക്കിയാൽ ബാത്റൂമിൽ ആൾ കുളിക്കുന്നത് കാണാം. അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ റൂമിന്. കണ്ടേ, ഇനി ആ ബാത്റൂം ഒന്ന് കാണിച്ചേ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. കണ്ടോ, ബെഡ്റൂം കണ്ടോ, ബാത്റൂമിൽ നോക്കിയാൽ ബെഡ്റൂം കാണാം. എല്ലാം ഒരേ സ്ട്രെച്ചിൽ കാണാൻ പറ്റും. അത് എന്നാത്തിനാന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചെടുത്താൽ മതി, അറിയാവുന്നവർ കമൻറ്റും ചെയ്ത് തരും. ആ ഇനി ഇവൻ്റെ വെളിയിലോട്ടുള്ളൊരു വ്യൂ അങ്ങോട്ട് കാണിച്ച് തരാം. ദേ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞ് ഈ കർട്ടനൊക്കെ മാറ്റി ഡോറൊക്കെ തുറന്ന് വെളിയിലേക്ക്, ഇത് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഉള്ള റിസോർട്ടാണ് കേട്ടോ. പുറത്തേക്ക് ചെല്ലുമ്പോൾ നല്ല ക്ലൈമറ്റും നല്ല മേഘങ്ങളും ഹെലിപ്പാഡ് കാണുന്നുണ്ട്. അവിടെ ഹെലികോപ്റ്റർ വന്നിറങ്ങണം എന്നുള്ളത് ആഗ്രഹം. ഒരു ദിവസം അത് നമ്മൾ സാധിക്കും, അത് വേറെ കാര്യം. കാണണ്ട, പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടത് ഇവരുടെ ഫുഡാണ്. നമ്മുടെ ആ ഷെഫിനെ കാണിച്ചില്ലായോ, ആ ഫസ്റ്റ് കാണിച്ച ഷെഫ്, പുള്ളിയാണ് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫ്. പുള്ളിയുടെ നേതൃത്വത്തിലുണ്ടാക്കുന്ന ഫുഡുകളെൻ്റെ പൊന്നേ ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ എന്തിനാണ് എടുത്ത് പറയുന്നത്, ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഫുഡിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും ക്വാണ്ടിറ്റിയെക്കുറിച്ചും നിങ്ങൾക്കറിയാമല്ലോ. അപ്പം എന്തേ, ഡിസേർട്ടുകളുണ്ട്, കേക്ക്സ് ഉണ്ട്, നല്ല നാടൻ പായസമുണ്ട്. അങ്ങനെ ഫുഡ് അത് വേറെ റേഞ്ച്. അത് പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല, ഓരോ ഐറ്റത്തെക്കുറിച്ചും ഒന്നും പറയേണ്ട കാര്യമില്ല. എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു. നമ്മളേറെക്കുറെ മൂന്ന് ദിവസം അവിടെ താമസിച്ചു. മൂന്ന് ദിവസം താമസിപ്പിച്ചപ്പോഴും താമസിച്ചപ്പോഴും മിക്ക ദിവസങ്ങളിലും ബുഫേ തന്നെയാണ്. രാത്രി മാത്രമാണ് അലക്കാട്ട വരുന്നത്. കിടിലോൽ കിടലം കിക്കിടിലം ഫുഡാണ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ്, ആ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ എന്നെ ഒരു സുഖമാണെന്നറിയോ. കിടിലോസ് കിടല ഫുഡാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഇവരെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ പറഞ്ഞൊന്നുമല്ല കേട്ടോ. പിന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും പ്രമോഷനാണെന്ന് തോന്നുമെങ്കിൽ അതുപോലെ താഴത്തങ്ങാടിയിലോ കുമ്പളങ്ങിയിലോ പോയി പറഞ്ഞേച്ചാൽ മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സി സി ഒക്കെയുടെ പരിപാടി നടന്നപ്പം സി സി ഒക്കെയ്ക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. അല്ല പിന്നെ കൊള്ളാൻ കളി. ആ അതാണ്ടേ, ഇനി ആ ബാക്കി ഫുഡുകളെല്ലാം കൂടെ കാണിച്ചു തരാം. എന്തേ, നല്ല ഡെസേർട്ടുകളുണ്ട്, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പം ഈ ഫുഡുകളെല്ലാം കൂടെ ഇവിടുത്തെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാലും മണിക്കൂറുകൾ കടന്നു പോകും. അത്ര മാത്രം ഫുഡാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചത്. ഇത് ഒരു നേരത്തെ മാത്രം ഫുഡായി കാണിക്കുന്നത് കേട്ടോ. പല സമയത്തെ ഫുഡ് എടുത്തുകൊണ്ടൊന്ന് കാണിച്ചതല്ലോ. ഒരൊറ്റ ലഞ്ചിന് ഉണ്ടായിരുന്ന ഐറ്റങ്ങളാണ് കാണിക്കുന്നത്. അതും മുഴുവൻ ഐറ്റംസും കാണിച്ചിട്ടില്ല, അതിൻ്റെ ഒരു 80% കാണിച്ചിട്ടുള്ളൂ. അത്രമാത്രം ഐറ്റംസാണ് ഇവർക്കുള്ളത്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ മൂന്നാറിൽ ആനച്ചാലെന്ന് പറയുന്ന സ്ഥലത്താണ്. ആനച്ചാലോ, ആ കറക്റ്റാണെന്ന് തോന്നുന്നു. എന്നാലും നിങ്ങൾ ഗൂഗിളിൽ ചെന്നേച്ച് വൈബ് മൂന്നാറിന്ന് സെർച്ച് ചെയ്താൽ അന്നേരം തന്നെ കിട്ടും. അല്ലെങ്കിൽ ബെസ്റ്റ് ഹോട്ടൽ ഇൻ മൂന്നാറിന്ന് അടിച്ചാൽ ഇവർ തന്നെ ആദ്യം വരുന്നത് കേട്ടോ. അതേ താടിക്കാരൻ എല്ലാ ഐറ്റത്തിൽ നിന്നും ഓരോന്നെടുത്ത് വെച്ചേച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതേ സകല സാധനത്തിൽ നിന്നും ഓരോന്നൊരു ഇച്ചിരീച്ചിരി വെച്ച് എടുത്തിട്ടുണ്ട്. അതേണ്ടേ, ഇങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ആദ്യം തന്നെ ഒരു കുഞ്ഞു പാത്രത്തിൽ ഒരു ഇച്ചര സൂപ്പ്, നിറച്ചൊന്നും എടുത്തിട്ടില്ല, മൂട്ടിലൊരിച്ചര എങ്കിലേ എല്ലാം കൂടെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇങ്ങനെ മുഴുവനായിട്ടൊന്ന് ട്രൈ ചെയ്ത് ഇവിടെ ഇരുന്ന് കഴിച്ച് ഒന്ന് ആസ്വദിച്ചുകൊള്ളുക. പിന്നെ നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ, സി സി ഒക്കെ കുറിച്ച് ഒരു വാക്കും കൂടെ പ്രേക്ഷകരോട് പറയുകയാണ്. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള എന്ന് പറയുന്ന യൂട്യൂബേഴ്സിൻ്റെ അസോസിയേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ഇന്ന് സമർപ്പിക്കുകയാണ്. അപ്പോൾ ഈ സി സി ഒക്കെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നതായിരിക്കും. കയറി നോക്കുക. തുടർന്നൊരു കിടുക്കാഴ്ച എപ്പിസോഡിൽ കാണുന്നവരെ നമ്മളൊരു പാവം കോട്ടയംകാരനായ മാർക്ക് ആൻ്റണി വിത്ത് എഡ്യു ഹബ് ജാക്സൺ ബ്രോയോടൊപ്പം സൈനിങ് ഓഫ്.